എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. കാനഡയിലേക്ക് എങ്ങനെയാണ് വരുന്നത്, അതിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പ്രോസസ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS എക്സാം ആണ്. IELTS എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ കാനഡയിലേക്ക് വരാൻ പറ്റുള്ളൂ. പഠിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിലോ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ IELTS വേണം. ഞാൻ എടുത്തിട്ടുള്ളത് IELTS അക്കാഡമിക് ആണ്. അതുപോലെ തന്നെ ജനറൽ എഴുതുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് ഇവിടെ. ഇത് റൂബൻ, അതുപോലെ കുറച്ച് പേര് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇവിടെ അടുത്തൊരു ലേക്കിൽ വന്നിട്ടുള്ള ലേക്കല്ല, ആ ഇതൊരു റിവറാണ് ശരിക്കും. അപ്പോൾ അതിന് ഒരു ഡാം കെട്ടി വെച്ചിട്ടുണ്ട്. ആ ഡാമിൻ്റെ സൈഡിൽ നിന്നാണ് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. എടാ റോ, നീ പറ എങ്ങനെ ഉണ്ടായിരുന്നു നിൻ്റെ IELTS എക്സാം? സത്യം പറഞ്ഞ ആദ്യത്തെ കേക്കുള്ളൂ. ഓ, ക്ഷമിക്കണം, സത്യം പറഞ്ഞ ആദ്യത്തെ പ്രാവശ്യം എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് കിട്ടിയത്. രണ്ടാമത്തെ അറ്റംപ്റ്റിലും കിട്ടിയില്ലായിരുന്നു. കിട്ടിയില്ലേ? അപ്പൊ നീ എത്ര അറ്റംപ്റ്റ് ചെയ്തു? ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രണ്ടു പ്രാവശ്യം കമ്പ്യൂട്ടർ ആണ് ഇവിടുത്തെ. ഓക്കെ, കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത് വരുമ്പം കറക്റ്റ് ആയി കിട്ടാൻ ഇച്ചിരി പാടാണ്. പിന്നെ ടൈപ്പിംഗ് സ്പീഡ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഡിലേയും കുറെ ലേറ്റ് ആയിട്ടൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ട് ഭയങ്കര സീനാണ്. അല്ല, പിന്നെയാണ് ഞാൻ മറ്റേ റിട്ടേൺ എടുത്തത്. റിട്ടേൺ ആണ് കുറച്ചുകൂടെ. എത്രയുണ്ട് അവസാനം നിനക്ക് സ്കോർ? എത്ര കിട്ടി? എനിക്ക് 7.5. എടാ, നിനക്ക് എത്ര ഉണ്ടായിരുന്നു? എനിക്ക് 7. എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ എക്സ്പീരിയൻസ് ടോട്ടൽ? ബുക്ക് ഒന്നും നോക്കിയിട്ടില്ല, പക്ഷെ ഞാൻ മാർക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ മാർക്ക് കുറവായിരുന്നു, കിട്ടത്തില്ലെന്ന് ചോദിച്ചാൽ. എനിക്ക് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എക്സാം എഴുതാൻ പോയി തന്നെ വലിയൊരു കഥയുണ്ട്. അത് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. ഒന്ന് പിടിച്ചടാ, ബാ ഇങ്ങോട്ട് നടക്കും, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. ബാ, അപ്പോൾ ഞാൻ എക്സാം എഴുതാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ദീക്ഷിതും സ്റ്റാൻലി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എറണാകുളത്ത് വെച്ചായിരുന്നു എക്സാം. ഫസ്റ്റ് എക്സാം എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു, സെക്കൻഡ് എക്സാം ആണ് റിട്ടേൺ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്പീക്കിങ്ങിൻ്റെ ടെസ്റ്റിന് ഞാൻ എന്തായാലും താമസിച്ച് പോകണ്ട, കുറച്ച് നേരത്തെ ചെല്ലാമെന്നും പറഞ്ഞ് തലേ ദിവസം തന്നെ അവിടെ പോയിരുന്നു. അവിടെ പോയിരുന്നു, പക്ഷേ ഒരു കാര്യം മറന്നുപോയി, പാസ്പോർട്ട് എടുത്തില്ല. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എക്സാമിന് പാസ്പോർട്ട് എടുക്കാത്തത് കൊണ്ട് തിരിച്ച് എനിക്ക് പിറ്റേന്ന് വീട്ടിൽ വരേണ്ടി വന്നു. എന്നിട്ടൊക്കെ എഴുതിയത്. അതൊക്കെ വൻ കോമഡി ആയിരുന്നു ആ എക്സാം. ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ നേരത്ത് കുറച്ചൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ യൂട്യൂബ് നോക്കിയും, കുറച്ച് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പഠിപ്പിക്കുന്ന ഒരു ഫ്രണ്ടുണ്ട്, അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ നിന്നൊക്കെ ഞാൻ കുറച്ച് ടിപ്സ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്കും ബെനഫിഷ്യലായിട്ട് വരും. അപ്പോൾ ഗായ്സ്, ഞങ്ങളുടെ കൂട്ടത്തിൽ 8.5 ഒക്കെ വാങ്ങിയ ഒത്തിരി പേരുണ്ട് കേട്ടോ. അവരെല്ലാവരും ICSE CBSE ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കാർ സ്കൂൾ, ഇംഗ്ലീഷ് ഒരു ബാരിയർ തന്നെ ആയിരുന്നു എനിക്കും. കുറച്ചൊക്കെ ഒന്ന് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ പാസ്സാവാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പോൾ റോഹൻ്റെ കാര്യം പറഞ്ഞില്ല, അതുപോലെ ഒരു തവണ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ 15,750 സംതിങ് ആയിരുന്നു എക്സാം രജിസ്ട്രേഷൻ ഫീസ്. അത് ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞ് വീണ്ടും അഫോർഡ് ചെയ്യുന്നതൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എഫേർട്ട് എടുത്തിട്ട് തന്നെ എക്സാം എഴുതാൻ പോയത്. അപ്പോൾ അതിൽ ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. ലിസണിങ് ആണെങ്കിൽ, ലിസണിങ്ങിൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് കിട്ടും. ആ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യണമെന്നില്ല, യൂട്യൂബിൽ വീഡിയോസ് കയറിയിട്ട് നോർമൽ സ്പീഡിന് പകരം 1.5x ഇട്ട് കേൾക്കുക, അല്ലെ 1.25 ഇട്ട് കേൾക്കുക. ലിസണിങ്ങിൻ്റെ കേസിൽ ശരിക്കും ഞാൻ അങ്ങനെ ചെയ്തത്, യൂട്യൂബ് വീഡിയോസ് 1.25 ഉം 1.5 ഒക്കെ ഇട്ട് കേൾക്കുക, എന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. മാക്സിമം നമ്മൾ മോക്ക് ചെയ്ത് വരാൻ നേരത്ത് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആവും നമ്മുടെ ലിസണിങ് സ്കില്ല്. അതുപോലെ തന്നെ പിന്നെ റൈറ്റിംഗ് ആണെങ്കിൽ, റൈറ്റിങ്ങിൽ പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. അപ്പോൾ പാർട്ട് 2 ആദ്യം അറ്റൻഡ് ചെയ്തിട്ട് പാർട്ട് 1 അറ്റൻഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ മാർക്ക് കൂടുതൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പാർട്ട് 2 എനിക്ക് തോന്നുന്നു 65% സംതിങ് എന്തോ വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ പാർട്ട് 2 ആദ്യം പ്രിയോറിറ്റി കൊടുത്തിട്ട് പാർട്ട് 1 പോവുക. അങ്ങനെയുള്ള കുറച്ച് ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇനി നിങ്ങൾ റീഡിങ് ആണ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അകത്ത് ഇപ്പം 3 പാസേജ് വന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിളായിട്ട്, ഫ്രം മക്കിൻടോഷ് ടു മാക്ബുക്ക് റെവല്യൂഷൻ ഓഫ് UX എന്ന് പറഞ്ഞിട്ടൊരു ഒരു പാസേജ്, അതുപോലെ കൺവേർജൻ്റ് ഓഫ് എവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു പാസേജ്, പിന്നെ സ്റ്റോറി ഓഫ് ബുദ്ധ എന്ന് പറഞ്ഞിട്ടൊരു പാസേജ്. അപ്പോൾ നമുക്ക് കേട്ട് പരിചയമുള്ളൊരു സംഭവം സ്റ്റോറി ഓഫ് ബുദ്ധ ആയിരിക്കും. അപ്പോൾ ആ പാസേജ് എടുക്കുകയാണെങ്കിൽ, നമുക്ക് കേട്ട് പരിചയമുള്ള ഏതാണോ, നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഏതാണോ, അത് ആദ്യം എടുത്ത് ചെയ്യുക. എന്നിട്ട് മാർക്ക്, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക. അത് കഴിഞ്ഞിട്ട് കേട്ട് പരിചയമില്ലാത്തതിലേക്ക് പോവുക. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഈസി ആയിട്ട് തോന്നും. പിന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് സ്പീക്കിംഗ് ആട്ടോ. സ്പീക്കിങ്ങിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് അവർ ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിനറോട് ഒരു 1:3 എന്ന് പറഞ്ഞിട്ടൊരു ഈസി മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ശരിക്കും ഒരു ക്വസ്റ്റിന് ഒരു 3 നമ്മൾ ആൻസർ ചെയ്യാൻ നോക്കുക. മാക്സിമം ഒരു 3 ആൻസർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു സ്കോർ കിട്ടുന്നതാണ്.
പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഐഡിയാസ് എല്ലാം തീർന്നു പോയി, നമുക്ക് വാക്കൊന്നും കിട്ടുന്നില്ല, അല്ലെ പറയാനുള്ള സെന്റൻസ് ഒന്നും കിട്ടുന്നില്ല. അങ്ങനൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ വയ്യാത്ത ക്യാരക്ടേഴ്സിനെയൊക്കെ അതിലേക്ക് ഉൾക്കൊള്ളിച്ചു, കുഴപ്പമില്ല. ഫിക്ഷണലായിട്ടോ അല്ലെങ്കിൽ ഇല്ലാത്ത സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവർക്ക് നമ്മുടെ ലാംഗ്വേജ് സ്കില്ല് അളക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. ഏത് എക്സാമിന് പോയാലും നമുക്ക് ഫസ്റ്റ് ഒരു ചോദ്യത്തിന് ആൻസർ ഏതാണോ ശരിയെന്ന് തോന്നുന്നത് അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ശരിയാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സെക്കൻഡ് ഒരു ഓപ്ഷൻ നമ്മൾ വീണ്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗോ ഫോർ ദ ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ശരിയെന്ന് തോന്നുന്ന ഏതാണോ അതിന് പ്രിയോറിറ്റി കൊടുത്ത് ആൻസർ ചെയ്യാൻ നോക്കുക. ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടിപ്സ്. പിന്നെ ഈ ടിപ്സ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ആർക്കും IELTS കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. പിന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഫ്രണ്ട് ഒരു IELTS കോച്ചിങ് സെന്റർ നടത്തുന്നുണ്ട്, ആംഗ്ലോവേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ് ഈ സംഭവം. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ ആംഗ്ലോവേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആംഗ്ലോവേഴ്സ് നിങ്ങൾക്ക് തന്നെ ഒരു ഫ്രീ ഡെമോ ക്ലാസ് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഡെമോ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എൻറോൾ ചെയ്താൽ മതി. അപ്പോൾ ഫീസും കാര്യങ്ങളൊന്നും ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു 3 പേരുടെ ക്ലാസ്സായി ഇൻഡിവിജ്വലി അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ. ബാക്കി കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ മിക്കടത്തും 10-ഉം 15-ഉം പേരൊക്കെ ഉള്ള ഓരോ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് 3 പേരേ ഉള്ളൂ, കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്. നിങ്ങൾക്ക് രാവിലെ 6 തൊട്ട് വൈകിട്ട് 12 വരെ എപ്പോൾ വേണമെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പ്രത്യേകം ഒരു ട്യൂട്ടറെ അലോ ചെയ്യുന്നതാണ്. പിന്നെ ശരിക്കും ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മുടെ ആംഗ്ലോവേഴ്സ് തരുന്നത്. ആംഗ്ലോവേഴ്സിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കി അതിനു വേണ്ടി പറ്റുന്ന രീതിയിൽ ഒരു കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടി ഓരോ ക്ലാസ്സും എടുക്കുന്നത്. IELTS എക്സാം എന്ന് പറയുമ്പോൾ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ലിസണിങ് ആയാലും ഈവൻ സ്പീക്കിംഗ് റൈറ്റിംഗ് ഏതൊരു കേസ് ആയാലും ഫീഡ്ബാക്ക് നമുക്കൊരാൾ വാല്യൂ ചെയ്യുന്നു. നമ്മളൊരു എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് ഒരാൾ വാല്യൂ ചെയ്തു, അതിൻ്റെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തെറ്റായിട്ടുള്ള ഒരു ആൻസർ ആണ് എഴുതുന്നതെങ്കിൽ അത് ശരിയാണെന്ന് പറഞ്ഞ് വീണ്ടും എത്ര നാൾ എഴുതിക്കൊണ്ടിരുന്നാലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് IELTSനെ പറ്റി അറിവുള്ള ആൾക്കാരാണ് ആംഗ്ലോവേഴ്സിൽ പഠിപ്പിക്കുന്നത്. അവരുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട, ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും സ്റ്റുഡൻസിന് സ്പെഷ്യൽ സ്ട്രാറ്റജി ടിപ്സും, ഗ്രാമർ അറിയാൻ വയ്യാത്തവർക്ക് ഗ്രാമറിന് വേണ്ടി പ്രത്യേകം ക്ലാസ്, സ്പെഷ്യലായിട്ട് എക്സാം അടുക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഒത്തിരി മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം ഓരോ ആഴ്ചകളിലും നടക്കാറുണ്ട്. ഇതെല്ലാം ആംഗ്ലോവേഴ്സിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആംഗ്ലോവേഴ്സിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന ഓരോ ടീച്ചേഴ്സിനും IELTS എക്സാമിൽ നല്ല സ്കോർ ലഭിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഏതാണോ ബെസ്റ്റ് മെത്തേഡ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം പറഞ്ഞു തരുന്നതാണ്. ഈവൻ ഹാൻഡ് റിട്ടൺ ആണോ കമ്പ്യൂട്ടറൈസ്ഡ് ആണോ ഏത് എക്സാം ആണോ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി പെർഫോം ചെയ്യാൻ ബെറ്റർ ആയിട്ട് വരുന്നത് അതെല്ലാം അവർ അസസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ആംഗ്ലോവേഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ഡെമോ ക്ലാസ് വേണമെന്നുള്ളവരും അതുപോലെ തന്നെ IELTSനെ പറ്റി കൂടുതൽ അറിയാനുള്ളവരും എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോവുക. ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ ഈ IELTSനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കുറച്ച് കൂട്ടുകാരെല്ലാം ഉണ്ട്. അവന്മാരെല്ലാവരും ഇതാ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. ഇതാ ഇത് മാൻഷ കൈ കാണിക്കണം. മാൻഷ ആൻഡ് ദിസ് ഇസ് റൂബൻ. റൂബൻ IELTSന് 8 എന്തോ ഉണ്ടായിരുന്നു. ഇവനൊക്കെ ഭുജിയാ കേട്ടോ, ഞങ്ങളെ കൂട്ടൊന്നുമില്ല. ഇത് റോഹൻ. എല്ലാവർക്കും വേണോന്ന് വെച്ച് കഴിഞ്ഞാല് പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. നിങ്ങൾ എല്ലാരും പക്ഷെ ഞാനങ്ങനെ ഇല്ല കേട്ടോ, നിങ്ങള് വെറുതെ അനാവശ്യമായിട്ട് കാശ് ചെലവാക്കരുത്. 3 തവണ ടെസ്റ്റ് എഴുതാൻ വേണ്ടിട്ട് ഇവൻ എത്ര രൂപ, 19,000 രൂപ ആയിട്ടുണ്ടല്ലോ ആദ്യത്തെ പ്രിപ്പയർ ചെയ്താ പോയത്. അതുകൊണ്ട് എന്തെങ്കിലും അറിയും രീതി പോയി എഴുതി കിട്ടി, പക്ഷെ ഓർണത്തിന് മാത്രം 6 ആയിപ്പോയി. അതാണ് പിന്നെ റീ അറ്റംപ്റ്റ് ചെയ്തു. ഇപ്പോ IELTS എഴുതുന്നവർക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ എഴുതിയിട്ടുള്ളതിൽ നിന്ന്. ഞങ്ങൾ എഴുതുമ്പോ ഓവറോൾ 6.5 ഓരോ ഇൻഡിവിജ്വൽ ബാൻഡിനും 6 വേണമായിരുന്നു. പക്ഷെ ഇപ്പൊ ഓവറോൾ 6 ഓരോ ഇൻഡിവിജ്വൽ ബാൻഡിനും 6 മതി എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആംഗ്ലോവേഴ്സിലെ റോഹൻ അല്ലെ എബിൻ അവരൊക്കെ പറഞ്ഞുതരും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാതെ വരേക്കും. ബൈ.